റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പോക്രോവോസിന്റെ വീഴ്ചയെക്കുറിച്ച് ഒന്നര മാസമായി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഓരോ കീ സെറ്റിൽമെന്റ്സായി റഷ്യ ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. റഷ്യയുടെ കൺട്രോളിൽ ഈ പ്രദേശങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ഡോൺബോസ് റീജിയണിലെ പ്രധാനപ്പെട്ട ഒരു സിറ്റി, പോക്രോവോസിന്റെ സൌത്ത് ഈസ്റ്റേൺ സൈഡിലുള്ള ഒരു പ്രധാനപ്പെട്ട ഭൂപ്രദേശം, അതും റഷ്യയുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് റഷ്യ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് സ്ട്രാറ്റജിക്കലി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ക്യാപ്ചർ ചെയ്തത് മാത്രമല്ല, സാധാരണ ഒരു പ്രദേശത്തെ ശത്രുവിന്റെ കയ്യിൽ നിന്നും സൈന്യം കൈപ്പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആ പ്രദേശത്തിനുള്ളിലേക്ക് അവർ കയറില്ല. പല സേഫ്റ്റി പ്രോട്ടോകോൾസ് അവരവിടെ സൃഷ്ടിക്കും. കാരണം അവിടെ ആരുണ്ട്, ഏത് രീതിയിലുള്ള ഡിഫൻസ് ഉണ്ട് എന്നൊന്നും അറിയില്ല. എന്നാൽ ഈ ഒരു പ്രദേശത്തെ റഷ്യ കൈപ്പറ്റിയതിനു ശേഷം ഈ അവസ്ഥയെല്ലാം അവിടെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ അകത്തേക്ക് റഷ്യ നുഴഞ്ഞു കയറാൻ തുടങ്ങി. മാത്രമല്ല, ഉക്രൈൻ ഇപ്പോ സമയം ഒട്ടും തന്നെ ശരിയല്ല. ഏകദേശം 17 എയർ ഡിഫൻസ് സിസ്റ്റം കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ അവർക്ക് നഷ്ടമായി. എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ മുഴുവൻ യൂണിറ്റ് അല്ല, 17 എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ കോമ്പണന്റ്സ്, അതിന്റെ ലോഞ്ചേഴ്സ്, അതിന്റെ റേഡാർ സിസ്റ്റംസ്, അതിന്റെ സർവൈലൻസ് കപ്പാസിറ്റി, ഇവയെല്ലാം 17 സ്ഥലങ്ങളിൽ ഉക്രൈന് കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ നഷ്ടമായി. ഇതിനെല്ലാം കാരണം SU57 മാത്രമാണ്. SU57, അവരുടെ ക്രൂ മെമ്പേഴ്സ് ഒരു പുതിയ തന്ത്രം ഇവിടെ ഉക്രൈന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ ഹണ്ട് ചെയ്യാനായി പ്രയോഗിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ അറിയാം. സെലിഡെബ് ഡോൺബോസ് റീജിയണിലെ പോക്രോവോസിലേക്ക് പോകാനുള്ള വഴിയിലെ സൌത്ത് ഈസ്റ്റേൺ സൈഡിലുള്ള വളരെ പ്രധാനപ്പെട്ട സെറ്റിൽമെന്റ്. പോക്രോവോസിലേക്ക് പോകുന്ന റെയിൽവേ ലൈൻസ് ആയാലും അല്ലെങ്കിൽ അവിടേക്ക് പോകുന്ന പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേസ്, ഇവയെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹബ് സിറ്റിയാണിത്. ഈ പ്രദേശം ഇന്നലെ റഷ്യയുടെ കൺട്രോളിലേക്ക് വന്നു. റഷ്യയുടെ കൈകളിലേക്ക് വന്നു എന്നതിനപ്പുറം റഷ്യ ഈ പ്രദേശങ്ങളെ എങ്ങനെ പിടിച്ചെടുത്തു? ആ ഒരു എക്സിറ്റ് പോയിന്റ് ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട നഗരത്തെയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സെറ്റിൽമെന്റിനെയോ ശത്രുരാജ്യം കൈപ്പറ്റുകയാണെങ്കിൽ അതിനവർ പ്രയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഏത് രീതിയിൽ അവരതിനെ ക്യാപ്ചർ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. കാരണം ചില സ്ഥലങ്ങളിൽ അവർ ചെയ്യുന്നത് എക്സിറ്റ് പോയിന്റ്സിനെ ആദ്യം ആക്രമിക്കാൻ തുടങ്ങും. അതല്ല എന്നുണ്ടെങ്കിൽ അതിനെ എൻട്രി പോയിന്റ്സിനെ ചുറ്റി വളഞ്ഞ് അകത്തുള്ള സൈനികരെല്ലാം അവിടെ നിന്നും പുറത്താക്കും. ആ പ്രദേശം മാത്രമാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ എൻട്രി പോയിന്റ്സിനെ ആയിരിക്കും ആദ്യം ആക്രമിക്കുന്നത്. എന്നാൽ എക്സിറ്റ് പോയിന്റ്സിനെ ആക്രമിക്കുന്നത്, അതിനെ ടാർഗറ്റ് ചെയ്യുന്നത് മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. സാധാരണ ഒരു കാടിൽ മൃഗങ്ങളെ വേട്ടയാടാനായി വൺ വേ ട്രാപ്പ് സെറ്റ് ചെയ്യും. അവിടെ ഒരേ ഒരു എക്സിറ്റ് പോയിന്റ് മാത്രം നൽകും. ആ ട്രാപ്പിലേക്ക് ആ പ്രദേശങ്ങളിലുള്ള എല്ലാ മൃഗവും ഒരുമിച്ച് വന്ന് അകപ്പെടും. അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് റഷ്യ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. അവർ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം തന്നെ ക്യാപ്ചർ ചെയ്യുന്ന പ്രദേശമല്ല എനിക്ക് പ്രധാനപ്പെട്ടത്, അതിനപ്പുറം നിങ്ങൾ എല്ലാവരെയും നശിപ്പിക്കണം, ഇവിടെയുള്ള മുഴുവൻ ഉക്രൈൻ സൈനികരെയും എത്രത്തോളം എന്നെ കൊണ്ട് ആക്രമിക്കാൻ സാധിക്കുമോ അവരെ എല്ലാം നശിപ്പിക്കണം എന്ന മൈൻഡ് സെറ്റിലുള്ളപ്പോഴാണ് ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസ് പ്രയോഗിക്കുന്നത്. ഇപ്പൊ റഷ്യ ഇവിടെ ചെയ്തിരിക്കുന്നത് സാധാരണ കീ എൻട്രൻസസിനെ സീൽ ചെയ്തതിനു ശേഷം എക്സിറ്റ് പോയിന്റ് എന്ന ഒരു സ്ഥലം സൃഷ്ടിച്ചു. ആ നഗരത്തെ വിട്ട് പുറത്തേക്ക് പോകാനുള്ള ഒരേ ഒരു വഴി നൽകി. ഉക്രൈൻ സൈനികർ അവിടെ നിന്ന് ഇപ്പൊ പതിയെ പതിയെ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഉക്രൈൻ ആർമഡ് ഫോഴ്സസിന്റെ പക്കൽ നിന്നും കമാൻഡ് വരുന്നതിന് മുൻപ് തന്നെ വോളണ്ടിയറായി അവിടെ നിന്ന് എല്ലാവരും പുറകിലേക്ക് പോകാൻ തുടങ്ങി. കാരണം അവർക്കുള്ള സപ്ലൈസ് അവിടെ പ്രോപ്പറായി ലഭിക്കുന്നില്ല. സപ്ലൈസ് ഇല്ലെങ്കിൽ ആരെ കൊണ്ടും അവിടെ നിൽക്കാൻ സാധിക്കില്ല, അത് റഷ്യ ആയാലും ഉക്രൈൻ ആയാലും. അപ്പോ ഇങ്ങനെ സപ്ലൈസ് ഇല്ലാത്ത സമയത്ത് അവർക്ക് അവിടെ ശത്രുക്കളെ നോക്കി യുദ്ധം ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ വോളണ്ടിയറായി വിഡ്രോ ആകുന്ന സൈനികരെയും ആ പ്രദേശം വിട്ട് പിന്നിലേക്ക് പോകുന്ന സൈനികരുടെ മേലും റഷ്യ ഇപ്പോ ഇങ്ങനെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യുന്നു. എക്സിറ്റ് പോയിന്റ് എന്ന് കരുതി ആ നഗരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഉക്രൈൻ സൈനികർക്ക് അടുത്ത ചില കിലോമീറ്ററിൽ തന്നെ ഒരു വലിയ ആപത്താണ് കാത്തിരുന്നത്. നേരത്തെ ആ പ്രദേശത്ത് റഷ്യയുടെ സൈനികർ മുഴുവനും ചുറ്റി വളഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഫേക്ക് ആയ ഒരു എക്സിറ്റ് പോയിന്റ് ആണ് അവർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രിസണർ ഓഫ് വാർസായി ക്യാപ്ചർ ചെയ്യുക എന്നതിനപ്പുറം മുഴുവൻ സൈനികരെയും നശിപ്പിക്കാൻ തുടങ്ങി. ഇത് ഉക്രൈന് മോറൽ വൈസ് വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഒരേ സമയത്ത് ഒത്തിരിയേറെ സൈനികരെ ട്രാപ്പ് ചെയ്ത് ആക്രമിക്കുക കേൾക്കാൻ സാധാരണ കാര്യമായി തോന്നാം. റഷ്യ ആക്രമിക്കുന്നു, ഉക്രൈൻ സൈനികരെല്ലാം മരിച്ചു വീഴുന്നു എന്നൊക്കെ. പക്ഷെ അത് ഉക്രൈൻ സൈനികരുടെ മോറലിനെ വലിയ രീതിയിൽ തകർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതും അവിടെയുള്ള ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ വളരെ എളുപ്പത്തിലാണ്, വളരെ ഫ്രീ ആയി ആ സിറ്റി ടൌൺസിലേക്ക്
യാതൊരു ആന്റിഡ്രോൺ സിസ്റ്റവും ഇല്ലാതെ ഏതൊരു വെപ്പൺസും ഇല്ലാതെ റഷ്യൻ സൈനികർ വളരെ ഈസിയായി നടന്നു പോവുകയാണ്. അതായത് അവിടെ യാതൊരു ഡിഫൻസ് കപ്പാസിറ്റിയും ഉക്രൈന്റെ പക്കൽ ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അവിടെ യാതൊരു ഭീഷണിയും ഇല്ല എന്നാണ് കാണിക്കുന്നത്. പ്രശ്നങ്ങൾ ഉള്ള പ്രദേശത്തേക്ക് നടന്നു പോകുന്നതും സാധാരണ ഒരു സ്ഥലത്ത് നടന്നു പോകുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് സ്വന്തം സ്ഥലത്തേക്ക് നടക്കുന്നത് പോലെയാണ് റഷ്യൻ സൈനികർ അതുവഴി നടന്നു പോകുന്നത്. അതായത് ഇതിന് പുറകിൽ റഷ്യയുടെ സൈന്യം മുഴുവനായും ഡീ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവരെ കൊണ്ട് അത്ര ഫ്രീയായി അവിടെ നടന്നു പോകാൻ സാധിച്ചത്. ഇതിനു പുറകിൽ ഉക്രൈന് പല നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റിൽമെന്റ് റഷ്യ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് സ്ട്രാറ്റജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പോക്രോവേഴ്സിനെ നോക്കി മുന്നേറുന്ന റഷ്യൻ സൈനികർക്ക് കിട്ടിയിരിക്കുന്ന അടുത്ത വിജയമാണിത്. എന്നാൽ വീണ്ടും സെലൻസ്കി ചെയ്യുന്നത് ഞങ്ങൾ തോറ്റിട്ടേയില്ല, ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുമില്ല, ഞങ്ങൾ റഷ്യ ആക്രമിച്ചല്ലോ, നിങ്ങൾ അതൊന്നും കണ്ടില്ലേ, ഇങ്ങനെയുള്ള പഴയ സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. സെലൻസ്കി ഇപ്പോൾ സെറണ്ടർ ആയില്ല എന്നുണ്ടെങ്കിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അവസാനിച്ചതിനു ശേഷം അല്ലെങ്കിൽ അതിനു മുൻപ് സെറണ്ടർ എന്ന വാക്ക് സെലൻസ്കി സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഉക്രൈന്റെ ജനത്തുക എന്നത് ഇടിഞ്ഞു വീഴാൻ തുടങ്ങും. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം പല രാജ്യങ്ങൾക്ക് ഈ ജനസംഖ്യ എന്നത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി തന്നെ മാറി. ജപ്പാൻ പോലുള്ള പല രാജ്യങ്ങൾക്ക് ഇപ്പോഴും അവരുടെ ജനസംഖ്യ ശരിയാക്കാൻ സാധിച്ചിട്ടേയില്ല. അതുപോലെ ഒരവസ്ഥയെ നോക്കിയാണ് ഉക്രൈൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഒരു ഭാഗത്ത് പോകുമ്പോൾ എയർ ഡിഫൻസ് സിസ്റ്റം സ്ട്രൈക്കിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. SU-57 എന്ന ഒരു പുതിയ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുണ്ട്. SU-57 സംബന്ധിച്ച് കഴിഞ്ഞ 10 ദിവസത്തിൽ ഇടയ്ക്കിടയ്ക്ക് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിനുള്ള കാരണം ആദ്യമായി ഉക്രൈൻ സമ്മതിച്ചു. SU-57 അകത്തേക്ക് വന്നു. SU-57 ആദ്യത്തെ സ്ട്രൈക്ക് ഒഡീസ പ്രദേശത്ത് ചെയ്തിട്ടുണ്ടെന്ന്. സത്യത്തിൽ SU-57 അകത്തേക്ക് വന്നതായി ഉക്രൈൻ പറയുന്നതിന് മുൻപ് തന്നെ കഴിഞ്ഞ ഒരാഴ്ചത്തെ സമയത്തിനുള്ളിൽ 17 സ്ഥലങ്ങളിൽ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെതിരെയുള്ള സ്ട്രൈക്ക് ഇതേ SU-57 ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞത് റഷ്യയോ റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസോ അല്ല, ഉക്രൈന്റെ മിലിറ്ററി അനലിസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വാർ സംബന്ധിക്കുന്ന വാർത്തകൾ കൂടാതെ ടെക്നോളജിയെ പറ്റി സംസാരിക്കുന്ന ചില മിലിറ്ററി അനലിസ്റ്റ് തന്നെ ഈ ഒരു കാര്യം കൺഫേം ചെയ്തു. ഉക്രൈൻ പല കള്ളങ്ങൾ പറയുന്നുണ്ട്. SU-57 ഇപ്പോഴാണ് ആദ്യത്തെ സ്ട്രൈക്ക് ഒഡീസയിൽ ചെയ്തുവെന്ന് ഉക്രൈൻ പറയുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതിലും വലിയൊരു സ്ട്രാറ്റജി റിവീൽ ചെയ്തിട്ടുണ്ട്. ഡീ കോയ്സ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അവർ സംസാരിച്ചു. ഡീ കോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അകത്തേക്ക് പോകുന്ന ഒരു ഫൈറ്റർ ജെറ്റിനെ എയർ ഡിഫൻസ് സിസ്റ്റം ന്യൂട്രലൈസ് ചെയ്യാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അതിനാൽ ആ ഫൈറ്റർ ജെറ്റിന് പകരം അതിനു മുൻപ് മറ്റൊരാളെ അയച്ച് ഞാനാണ് ആ ഫൈറ്റർ ജെറ്റ് എന്ന് എയർ ഡിഫൻസ് സിസ്റ്റത്തെ കുഴപ്പിക്കുന്ന ഒരു സംഭവം. ആ ഒരു സമയത്ത് അതിനു മുൻപ് തന്നെ മറ്റൊരാളെ അയച്ച് ഞാനാണ് അവൻ എന്ന് വിശ്വസിപ്പിക്കുക, എയർ ഡിഫൻസ് സിസ്റ്റത്തെ വിശ്വസിപ്പിക്കുക, റഡാറിനെ കുഴപ്പിക്കുക. ആ സമയത്ത് ആ എയർ ഡിഫൻസ് സിസ്റ്റത്തെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള മിസൈൽസ്, ആന്റി റഡാർ മിസൈൽസ്, പുറകിൽ നിന്ന് വരുന്ന വിമാനം ലോഞ്ച് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ലോഞ്ച് ചെയ്യുമ്പോൾ ആ എയർ ഡിഫൻസ് സിസ്റ്റം ആവശ്യമില്ലാതെ അകത്തേക്ക് വന്ന ഒരു ഡീകോയെ കൗണ്ടർ ചെയ്യാനായി ആക്ടിവേറ്റ് ആവുകയും അത് തന്നെ ഒരു ടാർഗറ്റായി മാറി ഈ വിമാനം നശിപ്പിക്കും. ഈ ഒരു സ്ട്രാറ്റജിയാണ് റഷ്യ ഇത്രയും ദിവസം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിലിപ്പോ ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ ഡീകോയ് മിസൈൽസ് മാത്രമല്ലാതെ ഡീകോയ് ഡ്രോൺസിനെയും ഇതേ കോൺസെപ്റ്റിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒഡീസയിൽ അടുത്തിടെ നടത്തിയ സ്ട്രൈക്സ് നാസൽസിനെ നശിപ്പിച്ചിട്ടുണ്ട്. IRIST നശിപ്പിച്ചു, പാട്രിയോട്ടിനെ നശിപ്പിച്ചു, ഹോക്ക് എയർ ഡിഫൻസ് സിസ്റ്റത്തെ നശിപ്പിച്ചു. വീണ്ടും പല പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയിട്ടുള്ള പല എയർ ഡിഫൻസ് സിസ്റ്റം ഈ SU-57 നശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രാറ്റജി ആദ്യം ഡീകോയ് ഡ്രോൺസിനെ അയക്കുന്നു. ഡീകോയ് ഡ്രോൺസുമായി ചേർത്ത് ഡീകോയ് മിസൈൽസിനെയും ഇതേ SU-57 നിന്നും ലോഞ്ച് ചെയ്യുന്നു. അപ്പോവരെയും ഉക്രൈൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഡീകോയ് മിസൈൽസ് ആദ്യം വരും, അടുത്ത് ആന്റി റേഡാർ മിസൈൽസ് അകത്തേക്ക് വരും. അപ്പോൾ വരെയും ഉക്രൈൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഡീകോയ് മിസൈൽസ് ആയിരിക്കും ആദ്യം വരുന്നത്, അടുത്ത് ആന്റി റേഡാർ മിസൈൽസ് വരികയും എയർ ഡിഫൻസ് സിസ്റ്റത്തെ ടാർഗറ്റ് ചെയ്യും എന്നാണ് കരുതിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇതിനെ ഓവർകം ചെയ്യാനായി 2 ഡീകോയ്സിന് റഷ്യ ഇപ്പോൾ അയച്ചു. ആദ്യം വരുന്നത് ഡീകോയ് ആണെന്നുള്ളത് ഉക്രൈന് നന്നായി തന്നെ അറിയാം. എന്നാൽ അവരുടെ കാൽക്കുലേഷൻ അനുസരിച്ച് അടുത്തു വരുന്നത് ഫൈറ്റർ ജെറ്റ് ആയിരിക്കും. അതിനാൽ ഫൈറ്റർ ജെറ്റിനെ ന്യൂട്രലൈസ് ചെയ്യാമെന്നായിരിക്കും ഉക്രൈൻ കരുതിക്കൊണ്ടിരിക്കുക. അതിനാൽ അവർ ആദ്യം വന്ന ഡീകോയ് ഡ്രോൺസിനെ വിടുകയും അടുത്തതായി വരുന്ന ടാർഗറ്റിനെ അവർ ടാർഗറ്റ് ചെയ്യുമ്പോൾ റഷ്യ ആ സമയം അയക്കുന്നത് ഒറിജിനൽ ഫ്ലൈറ്റ് ആയിരിക്കില്ല, അതും ഒരു ഡീകോയ് മിസൈൽ ആയിരിക്കും. എന്നാൽ ഇതൊന്നും അറിയാതെ പാട്രിയോട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും എയർ ഡിഫൻസ് സിസ്റ്റം ഇതിനെതിരെ ലോഞ്ച് ആകുമ്പോൾ KH-31 മിസൈൽസ് റഷ്യ ഇവിടെ ഉപയോഗിച്ചു. SU-30 SU-35 നിന്നും ഇതിനെ ലോഞ്ച് ചെയ്യാം. KH-31 മിസൈൽസ് റഷ്യ ഇവിടെ ഉപയോഗിക്കുന്നു. SU-30 SU-35 നിന്നും ഇതിനെ ലോഞ്ച് ചെയ്യാം. റഡാറിനെതിരെ പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മിസൈലാണ്. എന്നാൽ ഇതിലുള്ള വലിയൊരു പ്രശ്നം
ഇതിന്റെ വാർഹെഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പാക്ട് ഉപയോഗിച്ച് മുഴുവൻ റഡാർ യൂണിറ്റിനെയും റഷ്യ കൊണ്ട് നശിപ്പിക്കാൻ കഴിയില്ല. ഈയൊരു സാഹചര്യത്തിലാണ് SU57 അകത്തേക്ക് വരുന്നത്. SU57 KH-69 മിസൈൽസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. SU57 ആർസനലിൽ ഉള്ളതിൽ വെച്ച് ഡെഡ്ലി ആയിട്ടുള്ള മിസൈൽ ഇതാണ്. അങ്ങനെ ഒരേ സമയം രണ്ട് മിസൈൽസ് SU57 നിന്നും ലോഞ്ച് ചെയ്യുന്നു, കൂടെ SU-35 ഒരേ സമയം ഒരു കോർഡിനേറ്റഡ് സ്ട്രൈക്ക് നടത്തുന്നു. ഈയൊരു സമയത്ത് ആ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് രക്ഷപ്പെടാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഈയൊരു തന്ത്രം വഴിയാണ് ഉക്രൈന്റെ 17 എയർ ഡിഫൻസ് സിസ്റ്റം യൂണിറ്റിനെ നശിപ്പിച്ചത്. റേഡാർ, ലോഞ്ചേഴ്സ്, അതിന്റെ മറ്റ് കമാൻഡ് സെന്റേഴ്സ് എല്ലാം ചേർത്ത് റഷ്യയുടെ SU-57 നശിപ്പിച്ചിട്ടുണ്ട്. ഇത് ഉക്രൈന് ഒരു വലിയ മോശമായ സമയമായി മാറിയിട്ടുണ്ട്. അമേരിക്കയുടെ ഇലക്ഷൻസ് ഒരു ഭാഗത്ത്, ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചത് മറ്റൊരു ഭാഗത്ത്, ഇങ്ങനെ മുഴുവൻ ശ്രദ്ധയും മിഡിൽ ഈസ്റ്റിലേക്കും അമേരിക്കയിലേക്കും തിരിയുമ്പോൾ ഉക്രൈനെ എല്ലാവരും പതിയെ പതിയെ മറന്നു എന്ന് പറയാം. അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നും സഹായം ഉക്രൈനിലേക്ക് പോകുന്നത് കുറഞ്ഞു എന്ന് തന്നെ പറയാം. വലിയ രീതിയിലുള്ള ഷിപ്മെന്റ്സ് ഒന്നും വെസ്റ്റേൺ കൺട്രീസിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉക്രൈനിലേക്ക് വന്നതുപോലുള്ള വാർത്തകളൊന്നും വന്നില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ വന്നിട്ടില്ല. സഹായങ്ങളെല്ലാം ഉക്രൈനിലേക്ക് വരുന്നത് കുറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഈയൊരു സാഹചര്യം റഷ്യയ്ക്ക് വലിയൊരു നേട്ടമായി മാറുകയാണ്. സെലൻസ്കി സ്വന്തം രാജ്യത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ എന്ത് തീരുമാനം എടുത്താലാണോ നല്ലത്, അത് എത്രയും പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ അവർക്കായിരിക്കും നല്ലത്. അതല്ല, വെസ്റ്റേൺ കൺട്രീസിന്റെ വാക്ക് മാത്രമേ കേൾക്കുകയുള്ളൂ. അവരാണ് തനിക്ക് എല്ലാം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഉക്രൈന്റെ പരാജയം ആരെക്കൊണ്ടും തടയാൻ കഴിയില്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.